بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين غلي അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും എത്തിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഏതൊരു മതത്തിന്റെയും ഏറ്റവും പ്രൗഢമായ ഒരു ഭാഗം ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ആ മത അനുയായികൾ അത് പ്രചരിപ്പിച്ചേക്കാം. അങ്ങനെ ആര് പ്രചരിപ്പിച്ചാലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രായോഗിക തലങ്ങൾ ഈ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഭംഗിയോളം മറ്റൊന്നിനെയും ലോകത്താരും ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ അവകാശവാദമല്ല. ജീവിതത്തിന്റെ ഇസ്ലാം പറഞ്ഞ സൂക്ഷ്മത ആര് കൊണ്ടുവന്നാലും അത് അഭിനന്ദനാർഹമാണ്. എന്തിനേറെ മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതമൊക്കെ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ആ സാത്വികമായ ഭാവമുണ്ടല്ലോ. ഒരു സ്ഥലത്ത് ഒരു മജ്ലിസിലേക്ക് എല്ലാവരും കൂടി ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് കയറുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ മറ്റൊരാളുടെ ചെരുപ്പിൽ ചവിട്ടി പോവൽ പോലും ഒരു അപരാധ രീതിയിൽ ആ ഒരു കണക്കിൽ അതിനെ പെടുത്തിയിട്ടുള്ള ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ സുഫിയാക്കളുടെയൊക്കെ ജീവിതം ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യം ആ മതത്തെ പരിപൂർണമായും ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രകടിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ വിശ്വാസികളുടെ ജീവിതത്തിലൂടെയാണ് കാണപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ചത് മുഅ്മിനീങ്ങൾ മാത്രമല്ല, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ചത് ഇസ്ലാമേതര വിശ്വാസവും ഇസ്ലാമിന് എതിരിൽ നിൽക്കുന്ന ആളുകളുമാണ് അൽ അമീൻ എന്ന് വിളിച്ച് അവിടുത്തെ പരിചയപ്പെടുത്തിയതും അവിടുത്തെ സ്നേഹം പ്രകടിപ്പിച്ചതുമൊക്കെ. അത് മതത്തിന്റെ ഒരു സൗന്ദര്യമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രായോഗിക തലങ്ങൾ ഈ അർത്ഥത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ എല്ലാ നിലക്കും സംസ്കരിക്കാണ്. ആ എല്ലാ മനുഷ്യനെന്നും പറഞ്ഞതിൽ ഞാനും നിങ്ങളുമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഒരു ഭംഗി എടുത്തു കാണിക്കുന്ന ഒരു ഭാഗം ഉണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെത് എന്ന് പറയുന്നത് നാല് കാര്യമാണ്. അൽ വറു, ഒന്നാമത്തേത് വറു ആണ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത. രണ്ടാമത്തേത് വിനയമാണ്, ഇസ്ലാം മുന്നിൽ വെക്കുന്ന വിനയത്തെ കുറിച്ചുള്ള വിനയം എന്ന് പറയുന്ന സ്വഭാവ മഹിമ. മൂന്നാമത്തേത് ഒരു നന്ദി എന്ന് പറയുന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തലം ഉണ്ട്. അത് ഇസ്ലാമിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് കാണിക്കുന്ന നാലാമത്തെ ഭാഗം ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ക്ഷമ എന്ന് പറയുന്ന ഗുണമാണ്. ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ വരിക വഴി ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് അവിടെ എടുത്തു കാണുന്നത്. അതിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുള്ള ഈ നാല് കാര്യത്തിൽ ഒന്നാമത്തേത് സൂക്ഷ്മതയാണ്. സൂക്ഷ്മത ഒരു ഹറാമായ കാര്യം, മതം വിലക്കിയ കാര്യം, മതം വിലക്കിയതാണോ അല്ലയോ എന്ന് ഉറപ്പ് ഇല്ലാത്ത കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ പാടെ ത്യജിക്കുക എന്ന, സൂക്ഷിക്കുക എന്ന ആ സൂക്ഷ്മതയുടെ ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നാം ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു രാജകീയ പദവി കിട്ടുമെന്ന, വൽ വറഉ മിലാക്കുൽ ഉമൂർ എന്നാണ്. ഒരു രാജകീയ പദവി, ഒരു വല്ലാത്ത അംഗീകാരമാണ് ഈ സൂക്ഷ്മത ഉള്ള ആളുകൾക്ക് കിട്ടുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. രണ്ടാമത് പറഞ്ഞത്, നാല് കാര്യങ്ങളിൽ രണ്ടാമത് പറഞ്ഞത് ഇസ്ലാമിന്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വിനയത്തിലാണ്. വിനയം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അഹങ്കാരത്തിൽ നിന്നും താഴെ ഇറക്കി കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യരിൽ വരുന്ന ഏറ്റവും വലിയൊരു സംസ്കരണമാണ് വിനയത്തിലൂടെ സാധ്യമാകുന്നത്. മൂന്നാമത് പറഞ്ഞു, നമ്മുടെ മതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എടുത്തു കാണിക്കുന്ന മൂന്നാമത്തെ കാര്യം നമുക്ക് ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്നാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം ക്ഷമ ഉള്ള ആളുകൾക്ക് സ്വർഗമാണ്, അത് നരകത്തിൽ നിന്നും പടിയിറങ്ങി വരാനുള്ള ഒരു കാരണമാണ്. നാലാമത്തേത് നന്ദി എന്നുള്ളതാണ്. നന്ദി എന്നുള്ളത് സ്വർഗാവകാശിയുടെ ലക്ഷണമാണ്. ഈ മഹാന്മാരായ സൂഫിയാക്കൾ ഈ വചനത്തെ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ജീവിതത്തിൽ നമുക്കൊരു രാജകീയ പദവിയാണ്, ഹറാമുകളെ സൂക്ഷിച്ച് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കാനുള്ള നമ്മുടെ ശ്രമം വഴി നമുക്ക് സാധ്യമാകുന്നത്. മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നുണ്ട്,
നമ്മുടെ ജീവിതത്തിൽ പത്തോളം രംഗങ്ങൾ, പത്തോളം കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മത കൊണ്ട് നേരിടേണ്ടത് നമുക്ക് നിർബന്ധമാണ്. ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നു, 10 കാര്യങ്ങളെ നമ്മൾ വലിയ സൂക്ഷ്മതയിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടണം, നമ്മൾ കൈകാര്യം ചെയ്യണം. അത് നമുക്ക് നിർബന്ധമാണ്. 10 കാര്യങ്ങളെ സൂക്ഷിച്ചാൽ നമുക്ക് സ്വർഗമാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഈ 10 കാര്യങ്ങളെ സൂക്ഷിച്ചാൽ നമുക്ക് സ്വർഗമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തേത് അവ്വലുഹ ഹിഫ്ളുൽ ലിസാൻ അനിൽ ഗീബത്തി. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയപ്പെട്ടിട്ടുള്ളത്. ഗീബത്ത് പറയുന്നതിൽ നിന്നും നാവിനെ സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. നാവിനെ സൂക്ഷിക്കുക, നാവിനൊരു നിയന്ത്രണം കൊടുക്കുക, ഗീബത്ത് പറയാതെ. വർത്തമാനം പറയുമ്പോൾ ചിന്തിക്കുക. പടച്ചവനെ, ഇതിൽ ഒരു വ്യക്തിയെ പരാമർശിക്കേണ്ടി വരുമോ? ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ ഇഷ്ടമല്ലാത്തതാണോ ഞാൻ പരാമർശിക്കുക? അവിടെ നമ്മൾ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഈ വസ്തുത വളരെ കൃത്യമായി തന്നെ സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തിൽ പറയുന്നുണ്ട്. വലാ യഖ്തബ് ബഅദുക്കും ബഅദാ അയുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു വത്തഖുല്ലാ. അതായത്, നിങ്ങളിൽ ചിലർ ചിലരുടെ ഗീബത്ത് പറയുന്ന രീതി ഉണ്ടാവല്ലേ എന്ന് ഖുർആൻ ഉപദേശം. ഗീബത്ത് പറയുക വഴി ഒരാളുടെ പച്ചമാംസമാണ് ഭക്ഷിക്കുന്നത്. അയുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈതൻ, മയ്യത്തായി കിടക്കുന്ന നമ്മുടെ ഒരു സഹോദരന്റെ ശരീരത്തെ മുറിച്ച് ആ മാംസം നമ്മളോട് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ വെറുപ്പോടുകൂടി അത് മാറ്റിവെക്കുകയും നമ്മുടെ മനസ്സിൽ അന്നേരം തോന്നുന്ന ഒരു വികാരം അതിനോട് എത്രമാത്രം അകലം പാലിക്കാൻ നമ്മൾ ആ ഒരു അവസ്ഥയെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മയ്യത്തായി കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന സഹോദരന്റെ ശരീരത്തിന്റെ മാംസം മുറിച്ചു തന്നിട്ട് പച്ചനെ അതങ്ങ് കഴിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അതിനോട് എത്രമാത്രം ആ ഒരു അവസ്ഥയെ ഉൾക്കൊള്ളാൻ, അതിനെ ചിന്തിക്കാൻ നമ്മൾ എത്രമാത്രം മടിക്കുന്നുവോ, അതുപോലത്തെ ഒരു പരിഗണനയാവണം ഒരാളുടെ ഗീബത്ത് പറയുന്നിടത്ത് നമുക്ക് ഉണ്ടാവുക എന്ന ഉപദേശം പരിശുദ്ധ ഖുർആൻ പറയാം. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ജീവിതത്തിൽ സൂക്ഷ്മത നിർബന്ധമായ 10 കാര്യങ്ങളിൽ ഒന്നാമത്തേത് നാവ് ഗീബത്ത് പറയാതെ സൂക്ഷിക്കാം. ഗീബത്ത് പറയാനുള്ള അനുബന്ധമായി കളവ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത വേണ്ടുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ ചുരുക്കി പറയാം. രണ്ടാമത്തേത് മഹാനായ അഹമ്മദ് സമർക്കന്തി പറയുന്ന മറ്റുള്ളവരെ കുറിച്ച് മോശമായ ഭാവന ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരെ കുറിച്ച് മോശമായത് ഭാവിക്കാൻ പാടില്ല. ഭാവിക്കാം നമുക്ക് നമ്മുടെ മനസ്സിൽ, ആരും അറിയുന്നില്ല കാണുന്നില്ല, നമ്മുടെ മനസ്സിലാ ഭാവിക്കുന്നത്. ഗീബത്ത് മറ്റൊരാളിൽ കേൾക്കുക എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഭാവന എന്ന് പറയുന്നത് സ്വന്തം മനസ്സിൽ വരുന്ന ചിത്രങ്ങളാണ്. നമ്മുടെ മനസ്സിന്റെ അകത്ത് ആരും അറിയാത്ത ഭാവനകൾ, ആരോടും പങ്കുവെക്കാത്ത ഭാവനകൾ, ആർക്കും ബോധ്യമാവാത്ത നമ്മുടെ മനസ്സിൽ വിടരുന്ന ഭാവനകൾ, അതിൽ പോലും സൂക്ഷ്മത വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. രണ്ടാമത്തേത്, നമ്മൾ മോശമായ ഭാവനകൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളിൽ ഒരു മാന്യമായ ഒരു ചിന്ത നമ്മൾ നല്ലത് മാത്രം വിചാരിക്കുക മറ്റുള്ളവരെ കുറിച്ച്. രണ്ടാമത്തെ സൂക്ഷ്മത നമുക്ക് നിർബന്ധമായത് അവിടെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതും പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ ഇടപെടലുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ജിത്തനിബു യാ അയ്യുഹല്ലദീന ആമനു ജിത്തനിബു കസീറം മിനദ്ദുന്നി ഇന്ന ബഅദല്ലന്നി വലാ തജസ്സസു വലാ യഖ്തബ് ബഅദുക്കും ബഅദാ. നേരത്തെ ഓതിയ ആയത്ത് തന്നെയാണ്. സത്യവിശ്വാസികളെ, ജിത്തനിബു കസീറം മിനദ്ദുന്നി, ധാരാളം ഭാവനകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കിയേ പറ്റൂ. അധിക ഭാവനകളും നിങ്ങൾ ഒഴിവാക്കണേ. ഇന്ന ബഅദല്ലന്നീ, ഒരുപാട് ഭാവന മനസ്സിലുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് മോശമാണ്, ചിലതൊക്കെ പാപകരമാണ്. അപ്പൊ ധാരാളം ഭാവനകൾ ഒഴിവാക്കണേ. ഭാവനകൾ, മോശമായ ഭാവന ഒഴിവാക്കണം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇയ്യാകും വദന്ന ഫഇന്നഹു അക്സബുൽ ഹദീസ്. നമ്മള് മറ്റുള്ളവരെ കുറിച്ചുള്ള ഭാവന അത് നന്നാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഭാവന മുഖേന വായിൽ കളവ് വരാൻ എളുപ്പം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിന് വിരുദ്ധമായത് നമ്മൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോശമായ ഭാവന പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തേത് ഗീബത്ത് പറയാതെ നാവിനെ സൂക്ഷിക്കുക എന്നതാണ്. രണ്ടാമത്തേത് നല്ല ഭാവന കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് അൽജിത്തിനാബു അനിസ് സഖരിയത്തി, മറ്റൊരാളെയും പരിഹസിച്ച് ചെറുതായി കാണേണ്ടതില്ല.
അത് നമ്മെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഒരാളെയും പരിഹസിച്ച് ചെറുതാക്കാൻ പാടില്ല. അങ്ങനുണ്ട്, ആരെയും ഒരു ഇരട്ട പേര് വിളിച്ചോ അല്ലെങ്കിൽ വൈകല്യത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പരിഹാസങ്ങൾ. അങ്ങനുണ്ട്, വൈകല്യം അള്ളാഹു എല്ലാവർക്കും ഒരേപോലെ പരിപൂർണത നൽകില്ലല്ലോ. ഒരു വൈകല്യം, ഒരു അവന്റെ വീട്ടിൽ ഒരു ഒരു സങ്കടം ഉണ്ടായി, അവൻ വിഷമിക്കുകയാണതിൽ, അതൊരു വൈകല്യമാണ്, ഒരു മോശമായ ഒരവസ്ഥ ഉണ്ടായി. അത് പറഞ്ഞു നടക്കാൻ നമ്മൾ കാണിക്കുന്ന താല്പര്യത്തെയാണ് പരിഹാസം എന്ന് പറയുന്നത്. അവനെന്തിനാ ചെറുതാക്കുന്നത്? ആരെയും ചെറുതാക്കാൻ പാടില്ല. ഖുർആന്റെ കൃത്യമായ ഇടപെടൽ അവിടെയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അയ്യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉ മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹു. സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തുകൾ വല്ലാത്ത ഒരു പാഠമാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. സ്നേഹത്തോടുകൂടെ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കല്ലേ, ഒരാൾ മറ്റൊരാളെ കളിയാക്കല്ലേ. എന്തേ കാരണം? അസായക്കുനു ഖൈറം മിൻഹു. ഈ കളിയാക്കുന്ന വിഷയം എന്തോ, ആ വിഷയത്തിൽ അവനൊരു കുറവല്ല അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവൻ കളിയാക്കപ്പെടുന്നത്. ആ കളിയാക്കപ്പെടുന്ന അവനേക്കാളും ഒരു കാലഘട്ടത്തിൽ ഈ കളിയാക്കിയ നീ അതേ പ്രശ്നത്തിൽ അതിലും താറടിച്ച അവസ്ഥയിൽ നീ മോശമായേക്കാം. അങ്ങനത്തെ ഒരു ഭാവി വന്നേക്കാം. അസാ അയ്യകൂനു ഖൈറം മിൻഹും. അവര് നന്നാവും, അന്ന് നീ മോശമാവുന്ന ഒരു കാലം വരാം എന്ന കൃത്യമായ താക്കീതാണ് അള്ളാഹു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് സൂക്ഷ്മത പാലിച്ചാൽ സ്വർഗം കിട്ടാവുന്ന 10 ഇടങ്ങൾ, പ്രധാന ഇടങ്ങളെ സൂചിപ്പിച്ചുകൊടുത്ത് മൂന്നാമത് പറഞ്ഞത് ആരെയും പരിഹസിക്കരുതെന്നാ. നാലാമത്തേത് പറഞ്ഞു, ഗദ്ദുൽ ബസ്രി അനിൽ മഹാരിമി. നമ്മൾ ഹറാമായ ഭാഗങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് പോകരുത് എന്നുള്ളതാണ്. ഹറാമായ ഭാഗങ്ങളിലേക്ക് നമ്മുടെ കണ്ണു പോവാൻ പാടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അത് ഹറാമായ ഭാഗങ്ങളിലേക്ക് കണ്ണു പോവാനുള്ള ഇന്നത്തെ ആ സാഹചര്യങ്ങളും അതിനുള്ളതായ സൗകര്യങ്ങളും ഏറെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ സാഹചര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹറാമിലേക്ക് പോവാനും ഹറാമ് കാണാനും ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നതായ അവന്റെ സ്വാതന്ത്ര്യം, അവന്റെ ഏകാഗ്രത, തനിച്ചിരിക്കാൻ ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഏതൊരു മനുഷ്യനും ഇഷ്ടം തനിച്ചിരിക്കാനാണ്. ഹറാമുകൾ കാണാൻ സാധ്യതയേറെയുള്ള ഹറാമുകളിലേക്ക് ഒരു മനുഷ്യന് സാഹചര്യങ്ങൾ കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ കൃത്യമായി തന്നെ പറയുന്നു പരിശുദ്ധമായ ഖുർആൻ. കൃത്യമായി തന്നെ പറയുന്നു, നമ്മൾ ഹറാമുകളിലേക്ക് പോവാതെ, ഹറാമുകൾ കാണാതെ സൂക്ഷിക്കുക, ഹറാമുകൾ കാണാതെ സൂക്ഷിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സ്വാരിഹിം. മുഅ്മിനീങ്ങളോട് പറയ നബിയേ, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ. ഖുലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സ്വാരിഹിം വയഹ്ഫളു ഫുറൂജഹും ذلك അസ്കൽ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. മുഅ്മിനീങ്ങളോട് കണ്ണു സൂക്ഷിക്കാൻ പറയ, ഹറാം കാണല്ലേ എന്ന് പറയ. ചിന്തിക്കണേ, വലിയൊരു മനഃശാസ്ത്രം ഈ ആയത്ത് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ഹറാമായ ലൈംഗിക വേഴ്ചയിലേക്ക് പോകുന്നുവെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് അവന്റെ കണ്ണിനെയാണ്. എത്രയോ ആളുകൾ ഹറാമായ ലൈംഗിക വേഴ്ചക്ക് പരിഹാരം ചോദിച്ച് നമ്മളോട് പറയാറുണ്ട്, ഇന്നാലിന്റെ ദുസ്വഭാവം എനിക്കുണ്ട്, ഹറാമായ ലൈംഗികമായ ദുസ്വഭാവം, അത് എങ്ങനെ മാറ്റണം എന്ന് ചോദിക്കുന്നുണ്ട്. ഖുർആൻ തന്നെ മറുപടി പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സ്വാരിഹിം വയഹ്ഫളു ഫുറൂജഹും. കണ്ണുകൾ ഹറാമിൽ പോവാതെ സൂക്ഷിച്ചാൽ ഗുഹ്യഭാഗം ഹറാം ചെയ്യില്ലെന്ന് ഖുർആൻ വലിയൊരു കാര്യം പറഞ്ഞത്. രണ്ട് താടയല്ലിന്റെ ഇടയിലുള്ള ഒറ്റ അവയവമാണ് നാവ്, അത് തെറ്റ് ചെയ്യില്ലെന്ന്. ആ അവയവം തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയ. രണ്ട് തുടയല്ലിന്റെ ഇടയിലുള്ളത്
ആ ഗുഹ്യ ഭാഗം ഒറ്റാവയവം, അതും തെറ്റ് ചെയ്യില്ലെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് പറയേ. എന്നാൽ അല് മല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി അലുസോക്കണേ. അപ്പൊ നമ്മുടെ ഗുഹ്യഭാഗം തെറ്റ് ചെയ്യാതിരിക്കാൻ കണ്ണിനെ സൂക്ഷിച്ചാൽ മതി എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ ആയത്ത് ആണുങ്ങളായ മുഅ്മിനീങ്ങളോട് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, സൂറത്തുന്നൂറിന്റെ 30-ാമത്തെ ആയത്ത്. അപ്പൊ നമ്മൾ ഓതിയത് 31-ാമത്തെ ആയത്ത് നോക്കിക്കോ. വഖുല്ലിൽ മുഅ്മിനാത്തി യഖ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. പെണ്ണുങ്ങളോടും പറഞ്ഞിട്ടുണ്ട് അവരുടെ കണ്ണുകൊണ്ടും കാണാൻ പാടില്ലാത്തതൊന്നും കാണല്ലേ എന്ന്. കാരണം ഇതേ ആശയം അവിടെയും പറഞ്ഞിട്ടുണ്ട്. അവിടെയും സൂക്ഷ്മതയുടെ തലം, കണ്ണിന്റെ സൂക്ഷ്മത കൃത്യമായി തന്നെ ഖുർആൻ പറഞ്ഞു. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയെ നിർബന്ധമായും കൊണ്ടുവരേണ്ട 10 ഇടങ്ങളിൽ 10 തലങ്ങളിൽ 10 കാര്യങ്ങളിൽ 4-ാമത്തേത് കണ്ണ് ഹറാമിൽ പോവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. 5-ാമത്തേത് വൽഖാമിസു സിദ്ഖുൽ ലിസാനി, എപ്പോഴും വർത്തമാനത്തിൽ ഒരു സത്യസന്ധത ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം സത്യസന്ധത. എപ്പോഴും എവിടെ വർത്തമാനം പറഞ്ഞാലും അതിനൊരു ന്യായം ഉണ്ടാവണം. നമ്മൾ വർത്തമാനം പറയൽ വളരെ മിതത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം പറയുന്നതിലൊരു സത്യത്തിന്റെ പക്ഷം നമ്മുടെ നാവിനുണ്ടാവണം. സത്യസന്ധമായി വൈദാ കുൽത്തും ഫഅ്ദിലു, സത്യസന്ധമായി വർത്തമാനം പറയാനാ ഖുർആൻ പറഞ്ഞത്. വൈദാ കുൽത്തും ഫഅ്ദിലു, അപ്പൊ നാവിന്റെ സൂക്ഷ്മതയിൽ സത്യം പുലരട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 6-ാമത് പറഞ്ഞു, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ഒരു കണക്ക് കൂട്ടൽ നമുക്ക് വേണം, ഒരു ബോധം അതേ കുറിച്ച് വേണം. പഠിച്ചോനെ, അൽഹംദുലില്ലാ എനിക്ക് ഇത്രയൊക്കെ നീ തന്നില്ലേ അല്ലാ, അള്ളാഹുവെ അൽഹംദുലില്ലാ ഇത്രയൊക്കെ നീ എനിക്ക് തന്നില്ലേ അല്ലാ, ഇനിയെങ്കിലും ഞാൻ നന്നാവണ്ടേ, അള്ളാഹുവെ പൊറുക്കണം അല്ലാ, നീ ഇത്രയും തന്നിട്ട് ഞാൻ നിന്നോട് എതിര് കാണിച്ചല്ലോ അല്ലാ. ആ ഒരു കുറ്റബോധവും റബ്ബ് തന്ന നിഅമത്തിന്റെ വലിപ്പം നമുക്കുണ്ടെങ്കിൽ, ആ വലിപ്പം ബോധ്യം ഉണ്ടെങ്കിൽ, ഇതൊന്നും എന്റെ കഴിവല്ലടോ, ഇതൊന്നും എനിക്ക് ഞാൻ സമ്പാദിച്ചതോ ഞാൻ പണം ചെലവ് ചെയ്തതോ ഒന്നും അല്ല, അത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യവും നിഅമത്ത. ഈ നിഅമത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ ആ മനുഷ്യന് കിബിർ വരൂല എന്നാണ്. നിഅമത്തിനെ കുറിച്ചുള്ള ബോധം, ഇത് അള്ളാഹ് തന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന്റെ മുകളിൽ ഒരാളെ സങ്കല്പിച്ച് കഴിഞ്ഞ് പിന്നെ ആ മനസ്സിലേക്ക് ഒരു തന്നെ വലിപ്പത്തിൽ സങ്കല്പിക്കാൻ ആ മനസ്സിന് കഴിയില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുന്തും സ്വാദിഖീൻ. അള്ളാഹു ചെയ്യുന്ന ഗുണങ്ങളാണ് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അള്ളാഹ് തന്നതാ അങ്ങനെ തോന്നൽ വേണം. ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അള്ളാഹുക്കുള്ളതാ. വഇന്നാ ഇലൈഹി റാജിഊ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാ. ആ ഒരു തോന്നൽ, അള്ളാഹ് തന്ന നിഅമത്തുകളെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ നമുക്ക് കിബിർ വരൂല എന്നുള്ളതാണ്. അപ്പൊ 6-ാമത്തേത് നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടത്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു അയവിറക്കല്, ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവുക എന്നത് വലിയൊരു സൂക്ഷ്മതയാണ്. 7-ാമത്തേത് യുൻഫിഖു മാലഹു ഫിൽ ഹഖ് വലാ യുൻഫിഖുഹു ഫിൽ ബാത്തിലി, നമ്മൾ പണം ചെലവ് ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. ഞാനിപ്പോ ചെയ്യുന്നത് വഴി ഒരു ഉദാഹരണം പറയാം. നമ്മൾ പലരും പലർക്കും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഒരു ഉദാഹരണം, ചിലര് വീട് പാർക്കൽ വരുമ്പോ TV വാങ്ങി കൊടുക്കും. സഹോദരന്റെ വീട് പാർക്കല, അതുകൊണ്ട് എന്ത് ചെയ്യണം, സഹോദരി കൊടുക്കുന്ന ഗിഫ്റ്റ് 25,000 രൂപയുടെ TV LCD TV കൊടുക്കാണെന്ന് വെക്കാം. നമ്മൾ പണം ചെലവ് ചെയ്താൽ കൊടുക്കുന്നതിന് ഒരു സ്വതക്കേട കൂലി കിട്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ ഒരു മനുഷ്യൻ സമയം കളയാൻ പോകുന്നത് ഇബാദത്ത് ചെയ്യാനല്ല. ഉദാഹരണമാണ് TV പറഞ്ഞത്. അത് ഞാൻ മൊബൈലായിട്ട് ചിന്തിച്ചാലും ഒരു മനുഷ്യൻ അതിൽ എന്തെങ്കിലും ഒരു ഹറാമ് നമ്മളത് കൊടുത്തത് മുഖേന സംഭവിച്ചാൽ, തേങ്ങ ചിരകുന്ന ചിരവ വാങ്ങിക്കൊടുത്ത ഒരു പക്ഷെ അതിൽ ഹറാം ഉണ്ടാവാൻ സാധ്യതയില്ല. വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്താൽ അതിൽ ഹറാം ഉണ്ടാവാൻ സാധ്യത കുറവാ. ഫ്രിഡ്ജ് വാങ്ങിക്കൊടുത്താൽ ഹറാം ഉണ്ടാവാൻ സാധ്യത കുറവാ. TV അങ്ങനെയല്ല, മൊബൈൽ അങ്ങനെയല്ല, ടാബ് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ പണം ചെലവ് ചെയ്യുന്നിടത്ത് അതൊരു ബാത്തിലായ കാര്യത്തിലാണോ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ശ്രദ്ധ നമുക്ക് വേണം. അങ്ങനെയുണ്ട്, നമ്മൾ മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനകത്ത് സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓരി നമുക്കും കൂടി കിട്ടുകയേ. സിനിമ കാണുന്ന അങ്ങനത്തെ ഒരാളുടെ കയ്യിലേക്കാണ് നമ്മൾ ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ പടസ്സം കാക്കട്ടെ,
നമുക്ക് മൊബൈൽ കൊണ്ട് അവൻ ഖുർആനോതെന്ന് പറഞ്ഞ് കൂലി കിട്ടും ഒക്കെ ശരിയായിരിക്കും. പക്ഷെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന, നമ്മൾ പണം ചെലവ് ചെയ്ത് വാങ്ങിക്കൊടുക്കുന്ന പാരിതോഷികത്തിൽ, സമ്മാനത്തിൽ ഒരു ഹറാം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവാവ, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു തെറ്റുകൾ സംഭവിക്കാതെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം ചെലവ് ചെയ്യുന്നിടത്ത് ഒരു ബോധമുണ്ടാവുക എന്നുള്ളതാണ് ഏഴാമത്തേത്. എട്ടാമത്തേത്, അല്ലാ യതുലബലി നഫ്സിഹിൽ ഉലുവ വൽ കിബ്ര, ഞാൻ വലുതാവണം, ഞാൻ എല്ലായിടത്തും പരാമർശിക്കപ്പെടണം, എനിക്ക് വലിയ ആളായി തന്നെ നിൽക്കണം, ഏ എല്ലാവരും എന്നെ അറിയണം, എന്തെന്റെ പേര് നോട്ടീസിൽ വെക്കാത്ത, ഇങ്ങനെയുള്ള ഒരു സ്വയം വലിപ്പത്തെ കുറിച്ചുള്ള ഒരു താല്പര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കാം. എന്തായിരിക്കും മുസ്ലിയാർ എന്റെ പേര് പറഞ്ഞു ദ്വാരക്കാത്ത്, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പത്തിയാക്ക് സിമെന്റിന്റെ കാര്യം എന്താ എന്റെ പേരും വാപ്പാന്റെ പേരും ഒക്കെ പറയാതിരുന്നത്. ഇങ്ങനെ സ്വന്തം ശരീരത്തിന് വേണ്ടി വലിപ്പത്തെ തേടാതിരിക്കുക എന്നുള്ളതാണ്. അത് ആഹിറം കിട്ടാനുള്ള ഒരു കാരണമാണോ? ആഹിറം കിട്ടാൻ തിൽകദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവാ ഫിൽ അർളി വലാ ഫസാദാ, ഭൂമിയിൽ വലുതാവാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ആഹാരം അള്ളാഹു വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ട, നിർബന്ധമായും നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ട 10 ഇടങ്ങളിൽ എട്ടാമത്തേത് സ്വന്തം ശരീരത്തിന്റെ വലിപ്പം പ്രകടിപ്പിക്കാൻ ഭൂമിയിൽ നമ്മൾ അവസരങ്ങൾ തേടാതിരിക്ക. 9-ാമത്തേത് അൽ മുഹാഫളത്തു അല സ്വലവാത്തിൽ ഖംസ ഫീ ഔഖാതിഹ ബിറുകുഇഹ വസുജൂദിഹ, നിസ്കാരത്തെ അതിന്റെ ആദ്യ സമയത്ത് തന്നെ, നിസ്കാരത്തെ അതിന്റെ നീതിപൂർണമായ കോലത്തിൽ തന്നെ, രൂപത്തിൽ തന്നെ. 5 വഖത്ത് നിസ്കാരത്തെ കൃത്യമായി ശ്രദ്ധിക്കലാണ് 9-ാമത്തെ സൂക്ഷ്മത. 5 വഖത്ത് നിസ്കാരം, അതെങ്ങനെ? 5 ഓർമ്മകൾ നമുക്കുണ്ടാവണം സുബഹിക്ക് മുമ്പ്. സുബഹിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ, ഇഷ കഴിഞ്ഞപ്പോൾ അടുത്ത ഓർമ്മ സുബഹി നിസ്കരിക്ക എന്നുള്ളതാണ്. ഇഷ കഴിഞ്ഞ അടുത്ത ഓർമ്മ എന്താ? ഇഷ കഴിഞ്ഞ അടുത്ത പ്ലാൻ, ഇനി എങ്ങനെ സുബഹിക്കപ്പോഴി എഴുന്നേൽക്കാം? സുബഹിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പള്ളിയിൽ പോകേണ്ടത്, സുബഹിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉളു എടുക്കേണ്ടത്, സുബഹിക്ക് എന്താ ഓതേണ്ടത്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മുടെ പ്ലാൻ. ഇഷ കഴിഞ്ഞാൽ പിന്നെ സുബഹിയിലേക്ക് വെക്കും. സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ലോഹറിന് നിസ്കരിക്കുമ്പോൾ ഇനി എന്താ? ലോഹറിസ്കാരം വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കണോ, അതല്ല അവിടെ പള്ളിയിലെ അവല് ജമാഅത്തിൽ നിസ്കരിക്കണോ, അതല്ല അങ്ങനെ അങ്ങനെ ആ ഒരു പ്ലാനിങ്. സുബഹി കഴിഞ്ഞ പിന്നെ ലോഹർ, ലോഹർ കഴിഞ്ഞ പിന്നെ നമ്മുടെ പ്ലാനിങ് ആസറിലേക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കണക്ക് കൂട്ടലുണ്ടാവും. 10 ദിവസം അങ്ങനെ ചെയ്താൽ മതി, 11-ന്റെ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളരെ കൃത്യനിഷ്ഠ നമുക്കുണ്ടാവും. നമ്മൾ ഈ നിസ്കാരത്തെ ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ച് നിസ്കാരത്തിലൂടെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയ്ക്കും സമയനിഷ്ഠയ്ക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അത് വലിയ ഭാരമാണ് നിസ്കാരം എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമാണ്. അവൻ മുനാഫിഖ് ആണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ലൊഹർ മുതൽക്ക് അസർ വരെയുള്ള കാര്യങ്ങളെ അസറിലേക്ക് ബന്ധിപ്പിച്ചിട്ട് അസർ കഴിഞ്ഞ് അവിടെ പോവാം. അപ്പൊ അസർ ആദ്യം നിസ്കരിക്കാം. അങ്ങനെ നിസ്കാരത്തെ അതിന്റെ അവ്വലു വക്കത്തിലേക്ക് കൺട്രോൾ ചെയ്യാൻ, നിസ്കാരത്തോടനുബന്ധമായി വരുന്ന സുന്നത്തുകളെ പാലിക്കാൻ, ഉളു എടുക്കുമ്പോൾ പരിപൂർണമായ ഉളു തന്നെ എടുക്കാൻ, ഉളു എടുക്കുമ്പോൾ പരിപൂർണമായ ഉളു തന്നെ എടുക്കാൻ, നിസ്കാരത്തിന്റെ റവാത്തിബ് സുന്നത്ത് കിട്ടാനുള്ള ഒരു സമയം കണക്കുകൂട്ടി നമ്മൾ ഒരുങ്ങാൻ, നിസ്കരിക്കാൻ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കാൻ, നിസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സിയാറത്തുകൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണങ്ങൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട് പിന്നെയുള്ള മറ്റു നിസ്കാരങ്ങൾ, അവ്വാബിൻ ലുഹ പോലെയുള്ള കാര്യങ്ങൾ, ഫർളു നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ സുബഹിക്ക് 5 പേജ്, ലുഹറിന് 5 പേജ്, വേണ്ട 4 പേജ് മതി. 4 പേജ് ഓതിയാൽ സുബഹിക്ക് 4 പേജ്, ലുഹറിന് 4 പേജ്, അസറിന് 4 പേജ്, മഗ്രിബിന് 4 പേജ്, ഇഷാക്ക് 4 പേജ്, നിസ്കാരത്തിന് മുമ്പോ ശേഷമോ ഈ 4 പേജ് നമ്മൾ ഓതിയാൽ 20 പേജായി. 20 പേജ് ആവറേജ് ഒരു ജുസ് ആണ്. ഒരു മാസം കൊണ്ട് ഒരു ഖത്തമായി ഈ 4 പേജ് എന്നുള്ള നിഷ്പ്രയാസം ഒരാൾക്ക് കഴിയും ഒരു വക്കത്തില്. അത് 8 പേജായാൽ ഒരു മാസം കൊണ്ട് 2 ഖത്തം, അതാ 15 ദിവസം കൊണ്ട് ഖത്തം തീർന്നു.
നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂട്ടൽ ഉണ്ടാവുക എന്നതാണ് ഒൻപതാമത്തെ സൂക്ഷ്മത. വസ്സലാത്തിൽ വസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിസ്കാരങ്ങളെ സൂക്ഷിക്കണേ, പ്രത്യേകം സൂക്ഷിക്കണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ അനുസരണമുള്ളവരാവണമെന്ന് ഖുർആൻ. അള്ളാഹു നമ്മെ അനുസരണമുള്ളവരിൽ ചേർക്കട്ടെ. സൂറത്തുൽ ബക്കറയുടെ ആയത്താണ് നമ്മൾ ഓതിയത്. ഇനി കേട്ടോളൂ, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുടെ പരിപൂർണത നമ്മൾ നിർബന്ധമായും കൊണ്ടുവരേണ്ട 10 പ്രധാന തലങ്ങളിൽ പത്താമത്തേത് നബിയും സഹാബത്തും ചെയ്തിട്ടുള്ള ആ സുന്നത്ത് ജമാഅത്തിന്റെ ശൈലിയിൽ തന്നെ പോവുക എന്നുള്ളതാണ്. അൽ-ഇസ്തിഖാമത്തു അലാ സുന്നത്തി വൽ ജമാഅ. നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തും റളിയല്ലാഹു അൻഹും, അവർ ജീവിച്ചു പോന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ശൈലിയിൽ തന്നെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൂക്ഷ്മതയാണ്. അതല്ലാത്ത പലയിടങ്ങളിൽ പല അബദ്ധങ്ങളും നമ്മൾ കാണിക്കാം. ആ അവർക്ക് നിയമങ്ങൾ വശം നിർബന്ധമല്ലോ, അവർ ഖുർആൻ തന്നെ നോക്കിയിട്ടെല്ലാം. അങ്ങനെ പോയ ആളുകൾ 3 വഖത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ മതനിഷേധികളായി മാറിയിട്ടുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്നല്ലാതെ ഒരാൾക്കൊരു സൂക്ഷ്മത ജീവിതം നിർവഹിക്കാൻ കഴിയില്ല. ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമേ കഴിയൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് 10-ാമത്തെ സൂക്ഷ്മത. നമുക്കതൊരു വിഷയമായി തന്നെ പിന്നീട് ഒരിക്കൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. എന്റെ മാർഗം നിങ്ങൾ പിൻപറ്റി പോരണേ. وأن هذا صراطي مستقيما فاتبعوه. എന്റെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റ. ഒരാളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നടന്നു പോകുമ്പോൾ വലത്തേക്കാലിനെ ഇടത്തേക്കാല് പിന്തുടരുകയാണ് ചെയ്യുന്നത്, പിൻപറ്റുകയല്ല. നേരെ മറിച്ച് വലത്തേക്കാല് വെച്ച ചെരുപ്പിന്റെ അടയാളത്തിൽ തന്നെ മറ്റൊരു വലത്തേക്കാല് അതുപോലെ വെച്ചു, ഇടത്തേക്കാല് വെച്ചു പോയ ചെരുപ്പിന്റെ അടയാളത്തിൽ തന്നെ മറ്റൊരാള് അതേപോലെ തന്നെ ചെരുപ്പിന്റെ അടയാളം ഇടത്തേക്കാല് അതേ ചവിട്ട് പടിയിൽ തന്നെ തുടർന്ന് നടന്നു പോകുന്ന ആ പോക്കിനാണ് പറയുന്നത് പിന്നിൽ പറ്റുക, പിൻപറ്റുക. മറ്റതോ പിന്തുടരുകയാണ്. പിന്തുടരാനല്ല പറഞ്ഞത്, ഫത്തബിഉനാ പറഞ്ഞത്, പിന്നിൽ പറ്റ. റസൂലുള്ളാഹി എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ചെയ്തവരാ സ്വഹാബികൾ, അതുപോലെ തന്നെ ചെയ്തവരാ മഹാന്മാരായ മദ്ഹബിന്റെ അയിമത്തുകൾ. അവര് താബിഈങ്ങളാണ്, താബിഈങ്ങളാണ്. അതുപോലെ തന്നെ ചെയ്യുക. തറാവീഹ് എങ്ങനെയാ ഹബീബ് നിസ്കരിച്ചത്? ഇഷ്ടംപോലെ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ എങ്ങനെയാ നിസ്കരിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടം എങ്ങനെ? റളിയല്ലാഹു അൻഹു. അത് എങ്ങനെയോ അത് തന്നെ താബിഈങ്ങൾ ചെയ്തു. അത് നമ്മൾ ചെയ്യുക. അഹ്ലു സുന്നത്തി വൽ ജമാഅ. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത ഫഖാല ഹാദാ സബീലുല്ലാഹ് സുമ്മ ഖത്ത ഖുതൂതൻ യമീനം വശിമാല فقال هذه سبل متفرقه وعلى كل سبيل منها شيطان. ഇമാം അബൂദാവൂദിന്റെ സുന്നനിൽ കാണുന്ന ഹദീസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ആ നേരെ കാണുന്ന വര അല്ലാന്റെ വരയാണ്, അല്ലാന്റെ വഴിയാണ്. അത് കഴിഞ്ഞ് അപ്പുറവും ഇപ്പുറവും ആ നേരെ വരയുടെ 2 അഗ്രങ്ങളെ തന്നെ അഗ്രങ്ങളാക്കി അപ്പുറവും ഇപ്പുറവും വര വരച്ചു. സ്വാഭാവികമായും ആ വരകൾ ഇങ്ങനെ വളഞ്ഞു വരും. വളഞ്ഞ വരകളെ നോക്കിയിട്ട് പറഞ്ഞു, കുറെ വര വരച്ചു. ഹാദിഹി സുബുലും മുത്തഫറിഖ, ഇതും വഴിയൊക്കെ തന്നെയാണ്, വ്യത്യസ്തങ്ങളായ വഴി. വയലാക്കുല്ലി സബീലി മിൻഹ, ഈ വളഞ്ഞ അപ്പുറത്തും ഇപ്പുറത്തുള്ള നടുവിലെത്തത് അല്ലാത്ത അതിന്റെ അപ്പുറപ്പുറമുള്ള വളഞ്ഞ എല്ലാ വഴികളിലും ഉണ്ട് ഷൈത്താൻ. ഓരോ ഷൈത്താനും ഉണ്ട്. ആ നേരായ വഴിയിലൂടെ പോണെങ്കിൽ നബിയും സഹാബത്തും പോയ വഴി, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വഴി. ഒരു ബസ്സിലേക്ക് ഒരാൾ കയറാ എന്നുള്ളത് അതിന്റെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ആ ചവിട്ടുപടിയിലൂടെ ചവിട്ടി തന്നെ കയറുക എന്നതാണ് മുസ്തഖീമായ വഴി. ഒരാൾക്ക് ബസ്സിൽ കയറാൻ, ആ ബസ് നിർത്തിയിട്ടിരിക്കുമ്പോൾ അതിന്റെ ടയറിൽ ചവിട്ടി ആ ജനാല ഭാഗത്തിലൂടെ വിൻഡോ ഭാഗത്തിലൂടെ സീറ്റിലേക്ക് ഇങ്ങനെ തല ആദ്യം കടത്തി, പിന്നെ ഉടല് കടത്തി, കാലവസാനം കടത്തി, അങ്ങനെയും ബസ്സിൽ കയറാം. ബസ്സിൽ കയറുകയും ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷെ ആദ്യം സീറ്റ് കിട്ടുകയും ചെയ്യും. കാരണം ഇവൻ ചവിട്ടി, ടയറെ ചവിട്ടി ആദ്യം തന്നെ എൻ്റെ തല ഇട്ട് കൈകൊണ്ട് അള്ളി പിടിക്കുന്നത് സീറ്റല്ല, അതുകൊണ്ടൊരു പക്ഷെ അവൻ ആദ്യം സീറ്റ് കിട്ടിയിരിക്കും. പക്ഷെ അത് മുസ്തഖീമായ വഴിയല്ല, അത്
അത് അപകടമുള്ള വഴിയാണ്. ആ വാഹനം അങ്ങനെ ഒരല്പം നീങ്ങോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നോ ചെയ്താൽ ആ ടയറിൽ ചവിട്ടിയിരിക്കുന്നവൻ ടയറിന്റെ അടിയിലേക്കാ പോവാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ വഴിയിലല്ലാതെ സൂക്ഷ്മത പൂർണ്ണമായി നമുക്ക് കിട്ടില്ല. ഒരാൾ എത്ര വലിയ നല്ലവനാണെന്ന് പറഞ്ഞാലും എത്ര വലിയ സൂഫിയാണെന്ന് പറഞ്ഞാലും അതിൽ പരിപൂർണത ഇല്ല അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ മാർഗത്തിൽ എത്താതെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهவே قبولك تمبرانே ربே ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അള്ളാഹുവെ അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. രോഗികൾക്ക് ആരോഗ്യം കൊടുക്കുക അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കുക അല്ലാ. ആഫിയത്ത് ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുക അല്ലാ. അള്ളാഹുവെ ഈ അടുത്ത ദിവസങ്ങളിലായി മനുഷ്യർ പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്ന ഒരുപാട് സങ്കടകരമായ വാർത്തകൾ കേൾക്കാൻ കഴിഞ്ഞു. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ആയുസ്സിൽ ബർക്കത്ത് നൽകുക അല്ലാ. അള്ളാഹുവെ ആയുസ്സിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കടബാധ്യത വീട്ടിത്തരണേ അല്ലാ. കടങ്ങൾ നീ തന്നതാ അല്ലാ. നീ വീട്ടിത്തരണേ തമ്പുരാനെ. അള്ളാഹുവെ ജീവിതത്തിൽ വിശുദ്ധി തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. തസ്കിയത്ത് നൽകണേ അല്ലാ. ഇൽമിന്റെ തർബിയത്ത് നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറക്കുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. ഇനി പോകേണ്ടവർക്ക് അതിന്റെ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ഭർത്താവിന്റെ സമ്മതമില്ല, അദ്ദേഹത്തിന് മതപരമായ കാര്യത്തിന് താല്പര്യമില്ല, ഹജ്ജിന് പോവാൻ ആഗ്രഹിച്ച പണവും സൗകര്യവും ഒത്തുവന്ന ഒരു സഹോദരി വല്ലാത്ത വിഷമത്തിലാ ഭർത്താവിന്റെ സന്തോഷകരമായ യാത്രയപ്പിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹുവെ ആ സഹോദരന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഹജ്ജിന്റെ വിലയും അമലിന്റെ മഹത്വവും പരിശുദ്ധമായ ദീനിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും നീ നന്നാക്കി നന്നാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ മനസ്സിൽ വന്നിരിക്കുന്ന നിഷേധാത്മകമായ സമീപനത്തെ മാറ്റണേ അല്ലാ. ദുശ്ശീലങ്ങളുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ നിലക്കുമുള്ള ദുശ്ശീലങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മദ്യപാനം, പരസ്ത്രീ ബന്ധം തുടങ്ങുന്ന ഒരുപാട് ദുശ്ശീലങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിൽ ലോട്ടറി, ചീട്ടുകളി പോലെയുള്ള പ്രയാസങ്ങൾ അള്ളാഹുവെ നന്നാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ ഭാഗ്യം നൽകുക അല്ലാ. വീട് പണി പൂർത്തിയാക്കി കൊടുക്കുക അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് തമ്പുരാനെ. നിലനിർത്തണേ അല്ലാ. പൊന്നാര മക്കളുടെ സ്കൂൾ കലാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നു. റബ്ബേ ബറക്കത്താക്കണേ അല്ലാ. അനുയോജ്യമായ രീതിയിലുള്ള നല്ല ഭാവി ഞങ്ങളുടെ മക്കൾക്ക് നീ എത്തിക്കണേ അല്ലാ. ദീനുള്ള മക്കളാക്കണേ അല്ലാ. അവസാനം നന്നാക്കി തരണേ അല്ലാ. കെലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്തിൽ നിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞ് മരിക്കാൻ അല്ലാഹുവെ കലിമ ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവെ, ഞങ്ങളുടെ പ്രവാസികൾക്കുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പ്രവാസിയുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. പ്രവാസിയുടെ കുടുംബത്തെ ബറക്കത്തിലാക്കണേ അല്ലാ. പ്രവാസിയുടെ കുടുംബത്തെ നീ ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഇൽമിന്റെ വഴിയിൽ ഞങ്ങളെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ എല്ലാവരെയും നീ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ വസിയ്യത്ത് വാട്സാപ്പിലും മറ്റുമായി ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.